അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് ബി എസ് എഫ് പഞ്ചാബ് അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച അഞ്ച് പാകിസ്ഥാൻകാരെ അതിർത്തി രക്ഷാസേന വധിച്ചു ഇവർ ഭീകരരാണോ കള്ളക്കടത്തുകാരോ ആണോ എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായൺ ചേരുന്നു ഗൗതം എന്താണ് അറിയാൻ കഴിയുന്നത് ഇവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുണ്ടോ ിയോ ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടന്നത് പഞ്ചാബിലെ താരൺ ജില്ലയിലെ കാംഖരൻ അതിർത്തി മേഖലയിലാണ് ഈ സംഭവം അരങ്ങേറിയത് ഇവിടെ രാത്രിയിൽ ബി എസ് എഫിന്റെ സംഘം പട്രോളിംഗ് നടത്തുകയായിരുന്നു ഈ പട്രോളിംഗ് നടത്തുന്ന സംഘത്തിന്റെ ശ്രദ്ധയിലാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ പെട്ടത് ഇവർ അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ചു പേരും നുഴഞ്ഞുകയറുന്നത് ബി എസ് എഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ ആ വെടിയുതിർത്തു തുടർന്ന് അതിർത്തി രക്ഷാസേനയുടെ ഭാഗത്ത് നിന്നും ശക്തമായ പ്രത്യാക്രമണം ഉണ്ടായി ഈ പ്രത്യാക്രമണത്തിലാണ് ഈ അഞ്ച് പാക് സ്വദേശികളും ആ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവർ ആ നുഴഞ്ഞുകയറ്റക്കാരാണോ അതോ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് അതിർത്തി കടക്കാൻ ശ്രമിച്ചവരാണോ എന്നത് സംബന്ധിച്ച വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്തായാലും ഇവരിൽ നിന്നും തോക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഈ അഞ്ചു പേരുടെ കയ്യിലും തോക്കുണ്ടായിരുന്നു ഇതുപയോഗിച്ചാണ് ഇവർ വലിയ ഫയറിംഗ് ബി എസ് എഫിന് നേരെ ആദ്യം നടത്തിയത് എന്നാൽ ശക്തമായ തിരിച്ചടിയിൽ ഈ അഞ്ചു പേരെയും വധിക്കാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് നേരത്തെയും ഈ പഞ്ചാബ് അതിർത്തിയിൽ ഭീകരർ മാത്രമല്ല മറിച്ച് നുഴഞ്ഞുകയറ്റം നടത്തുന്നതിൽ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകളും നുഴഞ്ഞുകയറ്റം നടത്താറുണ്ട് അതിനാൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഇന്ത്യയിലേക്ക് കയറാൻ ശ്രമിച്ചത് എന്നതിൽ ഒരു വ്യക്തതയില്ല എന്തായാലും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കായാണ് എന്നതിൽ സംശയമില്ല ഇത് കൃത്യമായി മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ബി ഇവരെ ശക്തമായ ഇവർക്കെതിരെ ഫയറിംഗ് നടത്തുകയും ഒടുവിൽ വധിക്കുകയും ചെയ്തിട്ടുള്ളത് ലിയോ